അപ്പൊ ഏതായാലും കേറില്ല. അപ്പൊ കേറി സ്ഥിതിക്ക് ഒന്ന് ചാടി നോക്കാന്നും കൂടി വിചാരിച്ചു. അപ്പൊ അതിന് നമ്മളിതാ കണ്ടെയ്നർ C5 അടിച്ചാൽ ബ്ലൂ കണ്ടെയ്നർ വരും. ബ്ലൂ കണ്ടെയ്നർ വന്നാൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ അതിന്റെ നമ്മളെ സ്റ്റെപ്പിനെ നേരെ കൊണ്ടുവരണം. അപ്പൊ ഗൈസ് ഇത്രയും വലിയൊരു കണ്ടെയ്നർ ഞാൻ അത് ഒറ്റക്ക് തള്ളിക്കൊണ്ടു പോവാണ്. അപ്പൊ ഇത് തള്ളിക്കൊണ്ട് എനിക്ക് വേറൊരാളെയും സഹായമല്ല, സൂപ്പർമാൻ പോലും ഇത് കണ്ടാൽ ഞെട്ടിപ്പോകും. ശരിക്കും ഈ കണ്ടെയ്നറൊക്കെ വലിയ ലോറി കയറ്റിയിട്ടാണ് കൊണ്ടുപോകുക, പക്ഷേ എനിക്ക് ഇത് തള്ളിക്കൊണ്ടാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. അത്രയും പവർ ഉണ്ട് എനിക്ക്. അപ്പൊ അതായത് ഇനി കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തതോ നമുക്ക് അത് മാറിപ്പോയി. സാറില്ല, നമുക്ക് ഈ കണ്ടെയ്നർ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ചാടി നോക്കാം. അപ്പൊ ഞാൻ ഏകദേശം അത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുപോകാൻ അവിടെ വെച്ച് നമുക്ക് മറ്റേ ഇത് മൂവ് ചെയ്യുന്ന സിസ്റ്റം ഓഫ് ആക്കാം, MD ഓഫ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ നടക്കുമ്പോൾ ഏതെങ്കിലും നീങ്ങിപ്പോകും. അപ്പൊ അത് ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്, ചാടാൻ പറ്റുമോ ഇല്ലേന്ന്. അപ്പൊ അത് 5 സ്റ്റെപ്പ് ഉണ്ട്, 5 സ്റ്റെപ്പും നമ്മളിപ്പോ അതാ കയറാൻ പോവാണ്. ഓ, കയറാൻ കുറച്ച് പാടാണ്, എന്നാലും റിസ്ക് സാരല്ല. അപ്പോൾ അതാ ഏറ്റവും ടോപ്പിലെത്തി, കണ്ടെയ്നറിന്റെ മുകളിലെത്തി. അപ്പൊ നമുക്ക് ഇവിടുന്ന് നോക്കാം ചാടാൻ കഴിയുമെന്ന്. അപ്പോൾ ജസ്റ്റ് ചാടി നോക്കാം. ചാടുന്നതിന് മുമ്പ് ഗൈസ് നമ്മൾ മറ്റേ ചീറ്റ് കോഡ് ഓൺ ആക്കണം. ഞാൻ 129 നമ്മൾ ഇൻഫിനിറ്റി ഹെൽത്ത് ചീറ്റ് കോഡ് ഓൺ ആക്കണം, അല്ലെങ്കിൽ പണിപ്പാളും താഴത്ത് വീണ് മരിക്കലുണ്ടാവും. അപ്പോൾ അതാ 9129 ചീറ്റ് കോഡ് റെഡിയാണ്. ഓൺ ആക്കി നമുക്ക് ഓടിപ്പോയിട്ട് ചാടി നോക്കാം ഇവിടം വരെ എത്തും. യെസ്, ചാടി ഗൈസ് വെള്ളത്തിൽ. പക്ഷേ കുറച്ച് വെള്ളത്തിലാണ്, ബട്ട് കുറച്ച് ഇങ്ങോട്ടായി പോയി, കുറച്ചുകൂടി ആഴത്തിലേക്ക് വിൽക്കേണ്ടിയിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ കണ്ടെയ്നർ കുറച്ച് മുമ്പോട്ടാക്കി വെക്കണം. അപ്പോൾ ഗൈസ് കറക്റ്റ് നടുവിൽക്ക് എത്താണ്ട് നമുക്ക് നമ്മളൊരു കണ്ടെയ്നർ കുറച്ചുകൂടി മുന്നോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കുറച്ച് നടുവിൽക്കാക്കി വെക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്ററിലേക്ക് തന്നെ ചാടാം. അപ്പോൾ വെള്ളമൊക്കെ തെറിപ്പിച്ച് ചാടാൻ പറ്റും. അപ്പോൾ വീണ്ടും നമ്മളെ കണ്ടെയ്നർ ഒറ്റക്ക് ശക്തിയിൽ തള്ളാൻ പോവുകയാണ് ഗൈസ്. നല്ലോണം തള്ളിയിട്ട് അങ്ങോട്ട് നല്ല സെന്ററിലേക്കാക്കി എത്തിക്കും. എന്നിട്ട് നമുക്ക് ചാടി നോക്കാം ഇങ്ങോട്ട് എത്തണേ കറക്റ്റ് സെന്ററിലേക്ക് എത്തുന്നുണ്ടോന്ന്. അപ്പൊ അതാ ഞാൻ വീണ്ടും അങ്ങനെ ഒറ്റക്ക് തള്ളിക്കൊണ്ടു പോവാണ് ഗൈസ്. വലിയ കണ്ടെയ്നറിനെ ഞാൻ ഒറ്റക്ക് തള്ളി സെന്ററിൽ വെള്ളത്തിന്റെ നടുവിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ കുറച്ച് ലെഫ്റ്റ് 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 പോറ്റ പോറ്റ കുറച്ചുകൂടി കുറച്ചുകൂടി ആ പോറ്റോ മതിയാവും തോന്നുന്നു. ഓക്കെ, ഇനി ലെറ്റ്സ് ജംപ് ആൻഡ് ലുക്ക് വാട്ട്സ് ഹാപ്പനിങ്. അപ്പോ ഒന്നുകൂടി നമുക്ക് കേറിയിട്ട് ചാടി നോക്കാം ഇങ്ങോട്ട് എത്തണേന്ന്. അപ്പോൾ കറക്റ്റ് നല്ലോണം വെള്ളത്തേക്ക് വീണാലേ ഗൈസ് നമ്മൾ വാട്ടർ തീം പാർക്ക് സെറ്റ് ആവും. ഓക്കെ, അങ്ങനെ ചാടാൻ പോവാണേ ജമ്പ് ചാടി പറക്കണം ചാടി. യെസ്, ആ അപ്പോൾ കറക്റ്റ് സെൻറ്ററിലേക്ക് എത്തി ഗൈസ്. അപ്പോൾ നല്ല ആയുള്ള ഇടത്തേക്ക് തന്നെ ചാടി. യെസ്, അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടി സെറ്റാക്കാം.